ഇന്ന് നമ്മൾ ടിക്ടോക്കിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫെറ്റ ബേക്ക്ഡ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസാണ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ആക്കിയെടുക്കാനും കഴിയും. നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു പാസ്തയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാസാസ് ക്രിയേഷൻസിലെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മുന്നേ കുറേ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ട് ഓവണൊന്ന് 200 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിടുക. അപ്പോൾ നമ്മളുടെ റെസിപ്പിയുടെ പ്രിപ്പറേഷൻസൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മളുടെ ഓവണും നന്നായിട്ട് പ്രീ ഹീറ്റായി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഗ്രേപ്പ് ടൊമാറ്റോ, അതോടൊപ്പം തന്നെ ഫെറ്റ ചീസും ആണ്. ചെറിയ ടൊമാറ്റോ ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എക്സ്ട്രാ വിർജിൻ ഓയിലാണ് ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ഓയിലുകളൊക്കെ ചിലപ്പോൾ അത് അതിമേൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കുക്കിങ്ങിന് അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. 1 പിഞ്ച് ഒറിഗാനോ. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫെറ്റ ചീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ഫെറ്റ ചീസാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു 150 ഗ്രാം ഒക്കെ മതി. അപ്പോൾ ഞാനിതിനി വേറൊന്നിനും യൂസ് ചെയ്യില്ല. അപ്പോൾ അത് കാരണമാണ് ഇതിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോൾട്ടി ആയിട്ടുള്ള ഫെറ്റ ചീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് കാരണം ഞാൻ സോൾട്ട് നേരത്തെ ഇട്ട് കൊടുത്തപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ടൊമാറ്റോയിൽക്കുള്ളത് മാത്രമായിട്ട്. എന്നിട്ട് നമ്മൾ ഫെറ്റ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയും കുറച്ച് ഒലീവ് ഓയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ടൊമാറ്റോയ്ക്ക് ആഡ് ചെയ്ത പോലെ തന്നെ കുറച്ച് പെപ്പറും ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക്, ഇത് ഓപ്ഷണലാണ്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതും 1 പിഞ്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോയിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒറിഗാനോ, ഒലീവ് ഓയിൽ, സോൾട്ട്, പെപ്പർ, എക്സ്ട്രാ ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഓവണൊക്കെ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. 200 ഡിഗ്രിയിൽ ഇട്ടിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട പാസ്ത റെഡിയാക്കാം. പലതരത്തിലും പല ഷേപ്പിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പാസ്ത റെഡിയാക്കുമ്പോൾ നമ്മൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് സോൾട്ടും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഓയിലൊഴിക്കുന്നത് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കഴിഞ്ഞാൽ 9 മിനിറ്റാണ് ശരിക്കും പാസ്ത കറക്റ്റായിട്ട് വേവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. എന്നിട്ട് വെന്തതിന് ശേഷം നമ്മളത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച്
വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോയും ചീസൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഓവൺ ഓഫ് ചെയ്യുക, എന്നിട്ട് അതിൽ തന്നെ കുറച്ച് സമയം കൂടെ വെക്കുക. എന്നിട്ട് ചീസും ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം തക്കാളി എടുക്കുന്ന നമ്മളിപ്പോൾ ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഗ്രേപ്പ് ടൊമാറ്റോ ഒന്നും നമുക്ക് കിട്ടാനില്ല എങ്കിൽ നമ്മൾ തൊലി നീക്കിയിട്ട് ടൊമാറ്റോ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം വരില്ല. എന്നിട്ടതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാസ്തയുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് നല്ല ക്രീമി ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ ക്രീമി ആയിട്ട് വേണ്ട ആൾക്കാർക്ക് പാസ്ത കുറവാക്കി ഇട്ടെടുത്താൽ മതി. ഞാനിവിടെ 2 കപ്പ് പാസ്ത വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. വേവിച്ചിട്ട് 2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ലീഫാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ശരിക്കും ഇതിലേക്ക് ബേസിൽ ലീഫാണ് ആഡ് ചെയ്യുക. എനിക്കത് തീരെ കിട്ടാണ്ടായില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ല പുളിയാണ്. അപ്പോൾ നമ്മൾ ആ പുളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല. ടൊമാറ്റോയും ചീസുമാണ് ഇവിടെ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു പാസ്ത ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയോ വേറെ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.